ഏറ്റുമാനൂർ നഗരസഭയിലെ റോഡുകൾ തകർന്ന് സഞ്ചാര യോഗ്യമല്ലാതെയായി. തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായതോടെ നാട്ടുകാർക്കിടയിലും പ്രതിഷേധം ഇരമ്പുകയാണ്. മാസങ്ങളായി തകർന്നുകിടക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നഗരസഭ തയ്യാറാവുന്നില്ല എന്നാണ് ആക്ഷേപം. അല്ല, ഞാനിപ്പോൾ കോളേജിലേക്ക് വന്നാണ്. ഇവിടെ ഇപ്പോൾ വണ്ടി കയറ്റിക്കൊണ്ട് പോകാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ തിരിച്ചിറങ്ങി, ഇനി വേറെ ഏതെങ്കിലും വഴിയുണ്ടോ നോക്കിയിട്ടെ അങ്ങനെ അങ്ങ് പോകാനായിട്ട് ഇറങ്ങി വരുവായിരുന്നു. റോഡ് തകർന്ന് മെറ്റലുകൾ ഇളകി കുഴി രൂപപ്പെട്ട റോഡിലൂടെ വാഹനയാത്ര പ്രയാസമാണ്. റോഡിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വാഹനം ഒരു കാരണവശാലും മുകളിലോട്ട് മംഗളത്തിന്റെ കോളേജ് അങ്ങോട്ട് കയറി പോകത്തില്ല. ഇത് ഈ നമ്മുടെ കൊറോണ കാലത്ത് ഇവിടെ CFLTC പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ നാളുകൾ മുതൽ ഇതുപോലെ വഴി ഇങ്ങനെ മോശമായിട്ട് കിടക്കുക. ഒരു കാരണവശാലും ഇപ്പോൾ വണ്ടി കോളേജിൻ്റെ അങ്ങോട്ട് കയറി പോകത്തില്ല. അതിനാൽ ഇവിടെ വരെ ഈ താഴെ വരെ വന്നാൽ പോലും വണ്ടിക്ക് ഇവിടെ സർവ പാർട്സും നശിക്കുന്ന പോലെയുള്ള രീതിയാണ്. അത് അത്രയ്ക്ക് ദയനീയമായ ഒരവസ്ഥയാണ് റോഡിൻ്റെ. മഴക്കാലമായതിനാൽ കുഴിയിൽ വെള്ളം കെട്ടിക്കിടന്നാൽ കുഴിയേതാ വഴിയേതാ എന്ന സംശയത്തിലാണ് വാഹനയാത്രക്കാർ. രണ്ടാം വാർഡിലെ ക്ലാമറ്റം മുതുകട്ടോലിൽ റോഡ്, ചാലക്കപ്പടി പുളിക്കപ്പടി റോഡ്, കുരീച്ചിറ പൊയ്കപ്പുറം റോഡ്, കുരീച്ചിറ കരിങ്ങോട്ട് റോഡ്, 3-4 വാർഡുകളുടെ അതിർത്തി തിരിക്കുന്ന മംഗളം കൊച്ചുപുര റോഡ്, 3-35 വാർഡുകളിലൂടെ കടന്നുപോകുന്ന അന്തിമഹാകാളൻകാവ് വടക്കേനട റോഡ്, അന്തിമഹാകാളൻകാവ് വള്ളിക്കാട് റോഡ് തുടങ്ങി നഗരസഭയുടെ പ്രധാനപ്പെട്ട വിവിധ റോഡുകൾ തകർന്നു സഞ്ചാരയോഗ്യമല്ലാതെയായി കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇത് നമ്മുടെ 3-4 തമ്മിലുള്ള ജോയിന്റ് ചെയ്യുന്ന റോഡാണ്. ആ റോഡ് പോയിട്ട് മംഗളംകാർ കാശ് കൊടുത്ത് നന്നാക്കും. നമ്മുടെ മെമ്പർമാർ കൗൺസിലർമാർ ഒന്നിനും കൊള്ളുകയില്ല. അതിനാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ നിന്ന് മംഗളംകാർ പൈസ കൊടുത്താൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അളന്ന് പൈസ മേടിച്ചിട്ട് മംഗളംകാരുടെ പൈസ അവർ കൈയിട്ട് വരികയാണ്. അതുകൊണ്ടാണ് ഈ റോഡ് ഒരിക്കലും നന്നാകാതെ നടക്കുന്നത്. എന്ത് പാടുപെട്ടാന്നറിയാം, വണ്ടിയുടെ അടി ഇടിച്ചിട്ട് വണ്ടി വർക്ക്ഷോപ്പിൽ പോയി നന്നാക്കുന്ന പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, ഈ വീട്ടുകാരൻ കൊടുക്കുന്നുണ്ട്, അതിന് ഓരോ കറണ്ടിന് വരെ അവർ സെപ്പറേറ്റ് മുനിസിപ്പാലിറ്റി ചാർജ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും ഇവിടെ ഒരു പ്രയോജനവും ഞങ്ങൾ ജനങ്ങൾക്ക്, ഇവിടെ താമസിക്കുന്ന ഈ വാർഡിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല. ആനത്തിപ്പടി ചന്ദ്രോത്പടി റോഡ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയിരുന്നു. നഗരസഭയിലെ വാർഡുകളിലെ തകർന്ന റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ LDFും പോഷക സംഘടനകളും പ്രതിഷേധ സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. വാർഡുകളിലെ തകർന്ന റോഡ് അറ്റകുറ്റപ്പണി നടത്താൻ നഗരസഭ തയ്യാറാകണമെന്നാണ് ജനകീയ ആവശ്യം ഉയരുന്നത്. I4U News, ഏറ്റുമാനൂർ.